മുഖ്യമന്ത്രിയുമായി ഡി ജി പി വീണ്ടും കൂടിക്കാഴ്ച നടത്തി സെക്രട്ടേറിയറ്റിലെ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച ഇന്റലിജൻസ് എ ഡി ജി പി മനോജ് എബ്രഹാമും പങ്കെടുത്തു ഹരിമോഹൻ വിശദാംശങ്ങൾ നൽകും ഹരി അൻവർ കൂടുതൽ വെളിപ്പെടുത്തലുകളിലേക്ക് കടക്കുന്നു കുറെ കൂടി കടുത്ത സ്വരം കാണുന്നു അൻവറിൽ നിന്ന് അന്വേഷണത്തിന്റെ പുരോഗതിക്കിടെയാണ് ഇപ്പോൾ വീണ്ടും മുഖ്യമന്ത്രി ഡി ജി പിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് എന്തൊക്കെ കാര്യങ്ങളാകും ഇരുവരും സംസാരിച്ചിട്ടുണ്ടാവുക സെഫുദ്ദീൻ ഈ ഘട്ടത്തിൽ ഒരു കൂടിക്കാഴ്ച നടന്നതിനെ നമ്മൾ അതീവ നിർണായകം എന്ന് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇന്ന് ഡി ജി പി എസ് അല്ലെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവിയെ എ ഡി ജി പി എം എം ആർ അജിത് കുമാറിനെതിരായുള്ള അന്വേഷണത്തിനെ ചുമതലപ്പെടുത്തുകയാണ് മുഖ്യമന്ത്രി ആദ്യഘട്ടത്തിൽ ചെയ്തത് അതായത് ഈ ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പി എം ആർ അജിത് കുമാർ കണ്ടു എന്ന് പറയുന്ന ആരോപണത്തിൽ ഇതുവരെ പരാതികളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ പി വി എൻ എം എൽ എയുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു പരാതി ലഭിച്ചിട്ടില്ല പക്ഷേ ആ പരാതി ലഭിക്കാഞ്ഞിട്ട് പോലും ഒരു ആരോപണം വന്നു അത് സർക്കാർ കടുത്ത രീതിയിൽ പ്രതിരോധത്തിലായിരുന്നു പാർട്ടിക്ക് അതിൽ അതിർത്തി ഉണ്ടാകുന്നു തുടർന്ന് മുഖ്യമന്ത്രി നേരിട്ട് നിർദ്ദേശം നൽകുകയാണ് സംസ്ഥാന പോലീസ് മേധാവിയോട് ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ അതിന് തുടർച്ചയായി ഇന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വീണ്ടും ഒരു കൂടിക്കാഴ്ച നടക്കുന്നു മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവിയോന്നെ മറ്റൊരാൾ കൂടി ആ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയും ഡി ജി പിയും മാത്രമാണ് കൂടിക്കാഴ്ച നടത്തിയിരുന്നത് പക്ഷേ ഇന്നിപ്പോൾ ഇന്റലിജൻസ് എ ഡിജിപി ഇന്റലിജൻസ് മേധാവിയായിട്ടുള്ള മനോജ് അബ്രഹാം കൂടി കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് വരുന്നത് സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിലാണ് ഇന്റലിജൻസ് മേധാവിയും ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ ആർ എസ് എസ് നേതാക്കളുമായി എം ആർ അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഇന്റലിജൻസിന്റെ പക്കൽ ഉണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ വെളിയിൽ വന്നിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ചിന് പുറമെ ഇന്റലിജൻസിന് ആ വിവരം ഉറപ്പായും ലഭിച്ചിട്ടുണ്ടാകണം അത് നേരത്തെ തന്നെ ആഭ്യന്തര വകുപ്പുമായി പങ്കുവച്ചിട്ടുമുണ്ടാകണം അതുകൊണ്ട് തന്നെ ഇത്തരമൊരു അന്വേഷണത്തിന് നിർദ്ദേശിക്കുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഇന്റലിജൻസ് എ ഡി ജി പി മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചു വരുത്തി സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ കാര്യവുമാണ് അതുകൊണ്ട് അതിവേഗത്തിലാണ് ഈ ആർ എസ് എസ് നേതാക്കളുമായുള്ള അജിത് കുമാറിന്റെ കൂടിക്കാഴ്ച സംബന്ധിച്ചിട്ടുള്ള നീക്കങ്ങൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ തന്നെ പോകുന്നതെന്ന് തോന്നുന്നു കാരണം ഇന്നിപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയോട് ഒറ്റയ്ക്ക് അത് അന്വേഷിച്ചുകൊണ്ട് കൊണ്ട് മറ്റൊരു ഉദ്യോഗസ്ഥരെയും കൂട്ടാതെ തന്നെ അത് ഒറ്റക്ക് അന്വേഷിച്ച് അതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെട്ട് കാര്യങ്ങൾ വിശദീകരിക്കണം എന്നുള്ളത് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതിന് തൊട്ടു പിന്നാലെ ഒരു കൂടിക്കാഴ്ച കൂടി ഉണ്ടാകുമ്പോൾ അതൊരു നടപടിയിലേക്ക് നീങ്ങുകയാണോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സംശയമായി ഉയർന്നു വരുന്നത് അത് ഇനിയിപ്പോൾ ഈ സംസ്ഥാന പോലീസ് മേധാവിയും ഇന്റലിജൻസ് എ ഡി ഒക്കെ യോഗം കഴിഞ്ഞ് കൂടിക്കാഴ്ച കഴിഞ്ഞ് പുറത്തിറങ്ങി ഇനിയിപ്പോൾ അതിന്റെ അടുത്ത നീക്കം എന്താണെന്ന് കൂടി കണ്ടു കഴിഞ്ഞാലാണ് അതിലൊരു വ്യക്തത വരികയുള്ളൂ എന്തായാലും ഇന്റലിജൻസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും കയ്യിൽ എ നടത്തിയ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങൾ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് നേരത്തെ സ്പെഷ്യൽ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരുന്നത് രണ്ടുപേരെ രണ്ട് സാഹചര്യത്തിൽ പത്ത് ദിവസത്തിനുള്ളിൽ കണ്ടുവന്നുള്ളത് രണ്ട് ആർ നേതാക്കൾ ഒന്നും ദത്താത്രേയ ഹൊസബല മറ്റൊരാൾ റാം മാധവ് ഈ രണ്ടുപേരെയും കണ്ടു എന്നുള്ളതിന് വ്യക്തമായ വിവരങ്ങൾ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ കയ്യിലുണ്ട് ഇതേ വിവരങ്ങൾ തന്നെ സംസ്ഥാന ഇന്റലിജൻസിന്റെയും ഭാഗത്തുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു വിവരം അതിൽ ആരൊക്കെ ആ കൂടിക്കാഴ്ചകളിൽ പങ്കെടുത്തു എന്നുള്ളതടക്കം അതിൽ എ ഡി ജി പി മാത്രമല്ല മറ്റു ചില വ്യക്തികൾ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ അടക്കം വിവരങ്ങൾ ഇവരുടെ പക്കലുണ്ട് ആ വിവരങ്ങൾ ആഭ്യന്തര വകുപ്പിന് കൈമാറിയിട്ടുണ്ട് അതിൽ കൂടുതൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്നിപ്പോൾ ഇന്റലിജൻസ് മേധാവി മുഖ്യമന്ത്രിയുമായി പങ്കുവച്ചിട്ടുണ്ടോ സംസ്ഥാന പോലീസ് മേധാവിയുമായി പങ്കുവച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയേണ്ടതുണ്ട് ആ ആ വിവരങ്ങളൊക്കെ തന്നെ വളരെ നിർണായകമായിരിക്കും ഇത് സംബന്ധിച്ച് പ്രത്യേകിച്ച് സർക്കാർ വലിയ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് അതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പുറത്തു വന്നാൽ അത് വലിയ രീതിയിൽ സർക്കാരിനെ ഒരു പ്രതിസന്ധിയിലേക്ക് പ്രതിരോധത്തിൽ നിന്നൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും കാരണം പ്രതിപക്ഷ നേതാവാണ് ആദ്യമായിട്ട് ഈ എ ഡി ജി പി എ ഡി ജി പിയുടെ കൂടിക്കാഴ്ച സംബന്ധിച്ചിട്ടുള്ള വിവരം പുറത്തുവിട്ടത് ഇനി അതിൽപരം കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ പുറത്തുവിടാൻ ബാക്കിയുണ്ടെങ്കിൽ അതിനു മുൻപ് തന്നെ ഈ ഒരു അന്വേഷണം പൂർത്തിയാക്കിക്കൊണ്ട് ഒരു നടപടി കടക്കുക എന്നുള്ളതായിരിക്കും ആഭ്യന്തര വകുപ്പ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അറിയുന്നത് അതിന്റെ ഘട്ട സൂചനയാണ് ഈ അന്വേഷണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത്ര ദിവസവും പി വി അൻവറിന്റെ പരാതിയിൽ മാത്രം അന്വേഷണം നടത്തിക്കൊണ്ട് അതിൽ ഒരു മാസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്ന മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ എത്രയും വേഗം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയില്ലായിരുന്നു അതിൽ ആദ്യം റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ഈ വിഷയം സംബന്ധിച്ചാണെന്നുള്ള ൂടി ഡി ജി പിക്ക് നൽകിയിട്ടുണ്ട് അതായത് അൻവറിന്റെ മറ്റു പരാതികളിലൊക്കെ സമാന്തരമായി മറ്റു ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തട്ടെ പക്ഷേ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ആദ്യം അന്വേഷണം നടത്തി ആദ്യം അന്വേഷണം പൂർത്തീകരിച്ച് അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് കാരണം അതിന്റെ എല്ലാ വിവരങ്ങളും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും ഇന്റലിജൻസിന്റെയും പക്കൽ ഉണ്ട് അത് ശേഖരിച്ച് ക്രോഡീകരിച്ച് നൽകുക എന്നുള്ളതിനപ്പുറത്തേക്ക് അതിൽ കൂടുതലായി ഇനിയൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് അതൊരു റിപ്പോർട്ടായി സമർപ്പിക്കുക ഒരു അന്വേഷണ റിപ്പോർട്ടായി പ്രാഥമിക റിപ്പോർട്ടായോ അല്ലെങ്കിൽ ഒരു അന്തിമ അന്വേഷണ റിപ്പോർട്ടായോ സമർപ്പിച്ച ശേഷം അതിന് പുറത്ത് നടപടിയെടുക്കുമോ അല്ലെങ്കിൽ അതിന് മുൻപ് ഈ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയ ശേഷം അന്വേഷണത്തിന്റെ ഭാഗമായി മാറ്റി നിർത്തിയ ശേഷമാണോ സർക്കാർ മുന്നോട്ട് പോവുക ഈ വിഷയത്തിൽ എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടും നോക്കിക്കാണേണ്ടുന്ന ഒരു കാര്യം ഇതിനിടയ്ക്കാണ് മറ്റേ സമാന്തരമായി അന്വേഷണ സംഘത്തിൽപ്പെട്ട ആളുകൾ അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു അന്വേഷണ സംഘത്തിൽപ്പെട്ട രണ്ടാളുകൾ ഈ അജിത് കുമാറിന്റെ കീഴുദ്യോഗസ്ഥരാണ് അവർ നേരിട്ട് അജിത് കുമാറിന് റിപ്പോർട്ട് ചെയ്യേണ്ട ആളുകളാണ് എന്നുള്ളതൊക്കെ തന്നെ പക്ഷേ അത്ര ത്തിൽ ഇപ്പോൾ നിലവിൽ അന്വേഷണ സംഘം അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞ ശേഷമുള്ള നീക്കങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നുണ്ട് അതും വളരെ വേഗത്തിൽ തന്നെ പോകുന്നു ഇന്നിപ്പോൾ ഡി എ ഡി എ ജി തോമസ് ജോസ് മൊഴിയെടുക്കലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നടത്തേണ്ടതായിരുന്നു പക്ഷെ ആരോഗ്യപരമായ ചില കാരണങ്ങൾ അത് നീട്ടിവെച്ചു എന്നുള്ളത് മാത്രമാണ് പക്ഷെ കഴിഞ്ഞ ദിവസം പി വി എൻവറിന്റെ മൊഴിയെടുത്തു ഇനിയിപ്പോൾ അജിത് കുമാറിന്റെ മൊഴിയെടുക്കണം ഇതുമായി ബന്ധപ്പെട്ട മറ്റു ചില ആളുകളുടെ മൊഴിയെടുക്കാനുണ്ട് അതായത് ഇതിൽ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച പി വി എൻവറിന്റെ പരാതിയിൽ പോലും അതിൽ വളരെ പ്രധാനപ്പെട്ട ചില ആരോപണങ്ങൾ പരാതികളൊക്കെ ഉയരുന്നുണ്ട് ഭരണക്കടത്തുമായി ബന്ധപ്പെട്ട് കൊലപാതകവുമായി ബന്ധപ്പെട്ട് മരമുറിയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട പരാതികൾ ഏകദേശം പതിനഞ്ചോളം പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പതിനഞ്ചോളം വിഷയങ്ങളിൽ ചില പരാതികൾ പി വി എൻവർ ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ഈ അന്വേഷണ സംഘം ഒരു മാസത്തിനുള്ളിൽ അന്വേഷിച്ച് തീർക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന കടമ്പ പക്ഷെ അതിനു മുമ്പ് ഡി ജി പിക്ക് ഈ അന്വേഷണം പൂർത്തിയാക്കേണ്ടതുണ്ട് ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കേണ്ടതുണ്ട് അതിൽ ഗുരുതരമായിട്ടുള്ള രണ്ട് രീതിയിൽ കാര്യങ്ങൾ നോക്കുന്നുണ്ട് ഒന്ന് ചട്ടലംഘനവും മറ്റൊന്ന് അധികാര ദുർവിനിയോഗവും അതായത് ഇതിൽ അധികാര ദുർവി വിനിയോഗം സ്വാഭാവികമായിട്ടും എ ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എന്നുള്ള പദവി പ്രയോഗിച്ചു ആ കൂടിക്കാഴ്ച നടന്നത് ആ പദവി ദുർവിനിയോഗം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് അതുകൂടാതെ ചട്ടലംഘനം കൂടി കണ്ടെത്തിയാൽ സ്വാഭാവികമായിട്ടും അതിൽ നടപടി ഉറപ്പ് തന്നെയായിരിക്കും സൈഫുദ്ദീൻ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ആരോപണത്തിന്മേൽ സർക്കാരിനെതിരെ മുന്നണിക്ക് അകത്തു നിന്നും പുറത്തു നിന്നും പ്രതിഷേധം കടുക്കുന്നതിനിടെയാണ് ഇപ്പോൾ ആ മുഖ്യമന്ത്രിയും ഡി ജി പിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് ഈ ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തിയ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് അന്വേഷണം പൂർത്തിയാക്കണമെന്നാവശ്യം ഡി ജി പിക്ക് മുന്നിൽ മുഖ്യമന്ത്രി വച്ചു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് വിശദാംശങ്ങൾ നൽകിയത് ഹരിമോഹൻ